ആദ്യമായിട്ടാണ് ഞാൻ ആഫ്രിക്കയിൽ പോകുന്നത്. ആഫ്രിക്ക എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരുവിധം എല്ലാ മലയാളികളുടെയും മനസ്സിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മളിപ്പോൾ അമേരിക്കയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൾഫിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ പലതും വായിച്ചിട്ടുണ്ട്, നമുക്കെല്ലാം പലതും അറിയാമെങ്കിലും എന്താണ് ആ രാജ്യത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് മിസ്റ്ററി ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക. ഐ മീൻ ഒരു കോണ്ടിനെൻ്റാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതേ ഒരു മിസ്റ്ററി, അതേ ഒരു ആകാംക്ഷ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മാസത്തെ അനുഭവമാണ് നക്കുപെൻഡ നക്കുട്ടാക്ക എന്ന സിനിമ ആഫ്രിക്കൻ സന്ദർശനത്തിലൂടെ എനിക്ക് തന്നത്. നമ്മൾ പലപ്പോഴും ചാനൽ വഴി കാണുന്നത് ആഫ്രിക്കൻ ടൂറിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആഫ്രിക്കൻ വൈൽഡ് ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളാണ് നമ്മൾ നാഷണൽ ജിയോഗ്രഫിക് അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റീസ് എങ്ങനെയാണ്, അവിടുത്തെ വില്ലേജസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സർപ്രൈസസ് സമ്മാനിച്ച ഒരു സിറ്റി ആയിരുന്നു നൈറോബി. അതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസസ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ച ഒരുപാട് ലൊക്കേഷനുകളിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അവിടുത്തെ ജനങ്ങൾ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസസ് ആണ് ശരിക്കും കെനിയ എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് സമ്മാനിച്ചത്. ആഫ്രിക്കയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നതിലുപരി ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പം നക്കുപെൻഡ നക്കുട്ടാക പ്രത്യേകിച്ചൊരു ജനറലിൽ പെടുത്താൻ പറ്റാവുന്ന ഒരു സിനിമയല്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ട് ആസ്വദിക്കാവുന്ന കമേഴ്ഷ്യൽ ഘടകങ്ങളെല്ലാമുള്ള ഒരു സിനിമയാണ്. ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഒരു ലവ് എലിമെൻ്റ് ഉണ്ട്, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു ത്രില്ലർ എലിമെൻ്റ് ഉണ്ട്, ഒരു ട്രാവൽ എലിമെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു നല്ല കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും, നല്ല ഗാനങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലൊക്കേഷൻസ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം കഥാപാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ ഞാനിന്നുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, പക്ഷേ ഇതിനകത്തുള്ള ഈ സിനിമയിലുള്ള പോലത്തെ കഥാപാത്രങ്ങളോ കഥാമുഹൂർത്തങ്ങളോ മറ്റൊരു സിനിമയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെ ന്യൂ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു സ്റ്റോറിയും ഈ ഒരു സ്ക്രിപ്റ്റും എനിക്ക് സമ്മാനിച്ചത്. അതുതന്നെയാണ് ഈ ഒരു സിനിമ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആക്ച്വലി അത് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. കാരണം ആഫ്രിക്കയിൽ മലയാളികൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫിലോ കാണുന്ന പോലെ മലയാളികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മലയാളികൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഒരു വലിയ മലയാളി കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത കെനിയ എന്ന സ്ഥലം. അതും എല്ലാവരും വളരെ വെൽ ഓഫായിട്ട്, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഒരു കമ്മ്യൂണിയനായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് നൈറോബി എന്ന സിറ്റി. അവിടുത്തെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെയൊക്കെ സഹായിച്ചിരുന്ന അവിടെയുള്ള മലയാളീസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഐ മീൻ ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ മലയാളികൾ ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മൂന്ന് മലയാളികളെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഇന്ത്യൻസ്, അതുപോലെ തന്നെ ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ്. ലോകമെമ്പാടുമുള്ള പലവരും പല നാഷണാലിറ്റീസിലുള്ളവരും വർക്ക് ചെയ്യുന്നൊരു സിറ്റിയാണ് നൈറോബി സിറ്റി. പിന്നെ നൈറോബി സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ്പർ ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു ലോവർ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ മിഡിൽ ക്ലാസ് എന്നുള്ളൊരു ഒരു സെഗ്മെൻ്റ് ഇല്ല. അപ്പം അപ്പർ ക്ലാസ് ഒന്നുകിൽ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള അപ്പർ ക്ലാസ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ എക്സ്ട്രീംലി പൂർ ആയിട്ടുള്ള ലോവർ ക്ലാസ് പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാശിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു പവറിന് വേണ്ടിയുമുള്ള ഒരു 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 കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെർച്ച് ഉണ്ട് എല്ലാ ആൾക്കാരുടെയും ഉള്ളിൽ. കാരണം അതില്ലെങ്കിൽ അവിടെ സെർവ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഒരു സെഗ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏതർ യു മേക്ക് മണി ആൻഡ് മേക്ക് ഇറ്റ് ബിഗ് ഓർ യു ലൂസ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ക്രൈംസും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പൊതുവെ അവിടുത്തെ ജനങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ശരിക്കും ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ട്രൈബൽസ് എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും മനസ്സിലൊരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു പേടിയുണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, വളരെ സോഷ്യലായിട്ടുള്ള വളരെ നല്ല ആൾക്കാരാണ് നൈറോബിയിലുള്ള കെനിയൻസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്നും അവിടുത്തെ സ്ഥലത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ വിദേശത്തേക്ക് അങ്ങനെ ഒരു ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോകുന്നൊരു ഒരു ചെറിയ സംഭവം സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ അതിനകത്ത് അതിനൊരു ഫാക്ച്വൽ സംഭവമുണ്ട്. അതായത് നമുക്കറിയാം, കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ പ്രോബബ്ലി അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ്
അല്ലെങ്കിൽ ഗൾഫിലാണ് ചെറുക്കൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു വലിയ ഡിമാൻഡുണ്ട്. പക്ഷേ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അയ്യോ ആഫ്രിക്കയിലാണോ എന്നുള്ള, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ആഫ്രിക്കയെക്കുറിച്ചൊരു വലിയ മിസ്റ്ററി എല്ലാവരുടെയും മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നൊരു ചെറുക്കൻ എന്ന് പറയുമ്പോൾ എന്താണ് പുള്ളിയുടെ അവസ്ഥ, അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല ജോലിയാണോ, പുള്ളിയുടെ ജീവിത സാഹചര്യങ്ങൾ നല്ലതാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ആഫ്രിക്ക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വരും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് ആലോചനകൾ വന്ന് ഒരു പെണ്ണിനെ കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പറഞ്ഞ വിനയ് എന്ന് പറഞ്ഞ ഇതിനകത്ത് എൻ്റെ കഥാപാത്രം. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, കുട്ടിക്കാലം മുതലേ അമേരിക്കയിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരിയാണ് ഭാമ ചെയ്യുന്ന കഥാപാത്രം. അങ്ങനെ ഒരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭാമയുടെ അടുത്ത് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയാതെ ആഫ്രിക്കയിൽ ഭാമ എത്തുകയും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഒരുമിച്ച് ഇവർ പോകുമെന്ന് വിചാരിക്കുകയും, പക്ഷേ എന്നാൽ പോകാതെ പിന്നീട് ആഫ്രിക്കയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഈ സിനിമയ്ക്കാകുന്നുണ്ട്. പക്ഷേ വിനയ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ ഒരു എലിജിബിൾ ആയിട്ടുള്ളൊരു ആളാണ്, വളരെ നല്ല മനുഷ്യനാണ്, നല്ല ജോലിയുള്ള ആളാണ്. അയാളുടെ ഒറ്റ തെറ്റെന്ന് പറയുന്ന അയാൾ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ പറയുന്നതാണ് ആഫ്രിക്കയിൽ ജോലി ചെയ്ത് പോയത് അയാളുടെ തെറ്റല്ലല്ലോ, അതുകൊണ്ട് ഒരു പെണ്ണ് കിട്ടാത്തത് എൻ്റെ കുറ്റമാണോ, ഞാനിപ്പോൾ എനിക്ക് ശമ്പളമുണ്ട്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, വീട് കാർ എല്ലാം ഉണ്ട്. അപ്പം അത് ഈ സിനിമയ്ക്കകത്ത് വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ ഹ്യൂമറസായിട്ട് സിനിമ കടന്നു പോകുന്ന സിറ്റുവേഷൻസാണ് ഈ വിനയും അതുപോലെ ഈ വൈഫിൻ്റെയും ക്യാരക്ടേഴ്സ് ആദ്യം മീറ്റ് ചെയ്യുന്നതും, പിന്നെ ആദ്യത്തെ അവരുടെ കുറച്ച് നേരമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളും കാര്യങ്ങളും, അതൊക്കെ നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് സിനിമ പറഞ്ഞു പോയിരിക്കുന്നത്.